നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. വീണ്ടും ഗൗതം അനന്തനാരായണനിലേക്ക്. ഒരുപക്ഷേ രാജ്യം, ഭാരതീയ ലോകമെങ്കും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ മമത ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് ഒരാളുടെ അടുത്ത് നിന്നാണ്. ഏറ്റവും വലിയ വിമർശനം ആ ഡോക്ടറുടെ, കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മയുടെ ഭാഗത്ത് നിന്നാണ്. കുട്ട മാനഭംഗത്തിന് ഇരയാണ് തൻ്റെ മകൾ. ഇതുവരെ അറസ്റ്റ് ചെയ്തത് ഒരാളെ മാത്രം. കുറ്റവാളികളെ സംരക്ഷിക്കാനും പ്രതിഷേധം അടിച്ചമർത്താനുമാണ് മമത ശ്രമിക്കുന്നതെന്നും അമ്മ പറയുകയാണ്. കേൾക്കാം. একটু ভালো কাজ করেনি এমনকি এখন আমাদের সিএম যাতে প্রতিবাদটা বন্ধ করার চেষ্টা করছেন, আমার মনে হচ্ছে আজকে 144 ধারা জারি করে দিয়েছেন এখানে, যাতে মানুষ প্রতিবাদ করতে না পারে। উনি আমাদের সঙ্গে কোনো সহযোগিতা করেননি, বরং কেসটা মানে পুরো যাতে তাড়াতাড়ি করে মিটিয়ে দেওয়া যায় সেই চেষ্টাই করছিলেন। ഈ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയും അല്ലല്ലോ, ഒന്നാന്തര ബംഗാളി മമത കേട്ടിട്ടുണ്ടെങ്കിൽ എന്തു പറയാം, എന്തു ഫലം. ഗൗതം അനന്തനാരായണൻ, അമ്മയുടെ വാക്കുകൾ അങ്ങനെ, പിതാവിന്റെ വാക്കുകൾ അങ്ങനെ, മൂന്നും നാലും മണിക്കൂർ കാത്തു നിൽക്കുന്നു, ആത്മഹത്യയാണെന്ന് ആദ്യം പറയുന്നു, അന്വേഷണം എക്കും എത്തുന്നില്ല, അന്വേഷണം ഇഴയ്ക്കുന്നു, പ്രതിഷേധിക്കാൻ ചെന്നവരെ ആക്രമിക്കുന്നു, അവർ ജീവനും കൊണ്ട് ഓടുന്നു, പ്രതിഷേധിച്ചവരെ, തങ്ങളുടെ ഒരു സഹപ്രവർത്തകയെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചവരെ ആക്രമിക്കാൻ ടി എം സി ഗുണ്ടകളെ അയക്കുന്നു. എന്നിട്ട് നീതി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി റാലി നാടകം നടത്തുന്നു. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബംഗാളിൽ നിന്ന് നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? പ്രതിഷേധം തുടരുകയാണോ? പ്രദീപിള്ള, ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്ന ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിലുപരിയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് ബംഗാളി ഭാഷയിൽ അവർ മമതാ ബാനർജിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നതാണ്. ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് നൽകിയ ഒരു പ്രതികരണത്തിലാണ് മമതാ ബാനർജിയും ഒപ്പം പശ്ചിമ ബംഗാളിലെ മുഴുവൻ ഭരണകൂടവുമാണ് തൻ്റെ മകളുടെ അതിക്രൂരമായ കൊലപാതകത്തിന് കാരണം എന്നാണ് ആ അമ്മ വിമർശിക്കുന്നത്. അമ്മ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഇൻസിഡൻ്റ് ഓരോന്നായി അവർ കൃത്യമായി പറയുന്നുണ്ട്. അതായത് കൊലപാതകം നടന്ന ദിവസം ഓഗസ്റ്റ് മാസം 9-ാം തീയതി കാലത്ത് ഒരു ഫോൺ കോൾ ആദ്യം ഈ ആശുപത്രിയിൽ നിന്നും വന്നു. ഈ ആർ കെ ജെ ആശുപത്രിക്കാർ ആദ്യം വിളിക്കുകയും മകൾക്ക് നല്ല സുഖമില്ല എന്നൊരു പ്രതികരണമാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം പിന്നീട് മറ്റൊരു കോൾ വന്നു. ആ കോളിലാണ് മകൾ സൂയിസൈഡ് ചെയ്തു എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ 24 നോർത്ത് പർഗാനാസിലാണ് ഈ പെൺകുട്ടിയുടെ വീട്. അങ്ങനെ അമ്മയും അച്ഛനും ആ ഒരു കുടുംബം വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം മകൾ ആത്മഹത്യ ചെയ്തുവെന്ന ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വളരെ ഷോക്കിംഗ് ആയ ഒരു വാർത്തയിൽ നെഞ്ചു പൊട്ടിയാണ് ഈ കുടുംബം ആശുപത്രിയിലേക്ക് എത്തുന്നത്. എത്തിയത് ഏതാണ്ട് 10:50 ഇവർ ഈ ആശുപത്രിയിൽ എത്തിയത്. പക്ഷേ ഉച്ചതിരിഞ്ഞ് 3:30 ഈ അമ്മയ്ക്കും ആ അച്ഛനും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മറ്റു ബന്ധുക്കൾക്കും ഈ പെൺകുട്ടിയുടെ ഭൗതികദേഹം, ഈ മൃതദേഹം കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. കാണുന്ന സമയത്ത് കുട്ടിയുടെ ദേഹത്തെ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വായിൽ നിന്നും അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും ഉൾപ്പെടെ രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുടുംബം തങ്ങൾ ആശുപത്രി അധികൃതരോട് ഇത് സൂയിസൈഡ് അല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ്, പീഡനമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഈ മമതാ ബാനർജിയുടെയും ഈ സർക്കാർ സംവിധാനങ്ങളും ആശുപത്രി അധികൃതരും എല്ലാവരും ചേർന്ന് ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അമ്മ വളരെ വൈകാരികമായി പറയുന്നത്. കേസ് പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ മാത്രമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് അമ്മയുടെ പ്രധാന വിമർശനം.